ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇസ്മി തന്നുഷക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ, ഒരു 5 ഫോണാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. എം ഐൻ്റെ 12,000 താഴെയുള്ള എം ഐൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫോണാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിനുമുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊന്ന് ബെല്ലേക്കണം എന്ന് തന്നെ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നമുക്ക് സമയം കണ്ട നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായി ഞാൻ ഒരു വീഡിയോക്ക് അതായത് ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ലിങ്ക് കയറിയത് എൻ്റെ അകത്തെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പോകും. അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ആക്കാം. ഫസ്റ്റ് ഫോൺ എന്നുള്ളത് സിയോമി എം ഐ റെഡ്മി നോട്ട് 8 ആണ്. അപ്പോൾ ഇത് നോക്കാം. അതിൽ പരസ്യം ഒക്കെ ഉണ്ടാവും, നമുക്ക് നമ്മൾ ബാക്കടിക്കാം. ഫസ്റ്റ് തന്നെ കാണാൻ വയ്ക്കും, എം ഐ സ്റ്റോറിൽ പ്രൈസ് 11.99 പ്രൈസ്. പിന്നെ കൊറോമ പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിന് 12,499 രൂപയാണ്. ഇതിൻ്റെ ഇതിലൊക്കെ നോക്കാം. ക്യാമറ എന്നുള്ളത് 48 MP+, 8 MP+, 2 MP+, 2 MP+, മൊത്തം 60 MP ആണ് ബാക്കിലെ ക്യാമറ. ഇനി മുമ്പിലെ ക്യാമറ 13 MP ആണ് ഫ്രണ്ട് ക്യാമറ. പിന്നെ വീഡിയോ റെക്കോർഡിങ് 2099 ഫാസ്റ്റ് പ്രൊസസ്സറാണ്. പിന്നെ നെറ്റ്വർക്ക് ഡബിൾ സിം LTE ആണ്. പിന്നെ 2G 3G 4G നെറ്റ്വർക്ക് ഉണ്ട്. പ്ലാറ്റ്ഫോം ആൻഡ്രോയിഡ് 5 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത്. 2 ഹെഡ്സെറ്റ് ആണ്. ഒക്ടോ കോർ സ്നാപ്ഡ്രാഗൺ 665 ആണ്. ഗെയിമിംഗ് പ്രൊസസ്സർ 665 ആണ്. പിന്നെ മെമ്മറി 4GB റാം, ഇൻറ്റേർണൽ മെമ്മറി 64GB. പിന്നെ എക്സ്പാൻഡബിൾ മെമ്മറി 512 MB, മൈക്രോ SD, 4000 mAh ബാറ്ററിയാണ്. ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ പ്രൈസ് ഇന്ത്യൻ റുപ്പീസിലാണ്. ഇനി ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ നോക്കാം. ഇതിനുള്ളത് റെഡ്മി നോട്ടാണ്, ടച്ച് സ്ക്രീനാണ്. പിന്നെ വോയിസ് കോൾ ഒക്കെ നമുക്ക് വരണം. പിന്നെ പ്രൈമറി ക്യാമറ ആകെ നമ്മൾ കണ്ടിട്ട്, ഫ്ലാഷ് ഡബിൾ ഫ്ലാഷ് ഉണ്ട്, ബാക്കിലും മുമ്പിലും ഫ്ലാഷ് ഉണ്ട്. പിന്നെ HD ഫുള്ള് HD, 4K HD റെക്കോർഡിംഗ് ഉള്ളത്. പിന്നെ ക്യാമറ ഫീച്ചേഴ്സൊക്കെ കൊടുക്കാൻ സാധിക്കും. പിന്നെ ഇൻറ്റേൽ മെമ്മറി 64GB, എക്സ്പാൻഡബിൾ മെമ്മറി 512GB, മൈക്രോ SD. പിന്നെ പ്ലാറ്റ്ഫോം മെമ്മറി 4GB. പിന്നെ പ്ലാറ്റ്ഫോം ഓപ്പറേറ്റിംഗ് 5. പിന്നെ പ്രൊസസ്സർ 2 Hz ആണ്. പിന്നെ ഗ്രാഫിക്സ് 810 ആണ്. പിന്നെ അടിയിലൊക്കെ പോയാൽ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് കാണും. അപ്പോൾ ഇതാണ് എന്താണ് സെൻസറുകൾ. ഫിംഗർ പ്രിൻറ് സെൻസർ ഉണ്ട്, IR സെൻസർ ഉണ്ട്, AMBIALIGHT സെൻസർ ഉണ്ട്, പ്രോക്സി സെൻസർ ഉണ്ട്, ഇ-കോമ്പാസ് ഉണ്ട്, ആക്സിലോമീറ്റർ ഉണ്ട്, ജീറോസ്കോപ്പ് ഉണ്ട്. പിന്നെ അഡീഷണൽ ഫീച്ചേഴ്സ് ആണ്. 18 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. സ്പ്ലാഷ് പ്രൂഫ് ആണ് ഇതിൻ്റെ ചാർജർ. ഇനി നമ്മൾ അടുത്ത ഫോൺ നോക്കാം. അടുത്ത ഫോൺ എന്നുള്ളത് നമ്മുടെ MI Y3 ആണ്. 11,999 അതേ തന്നെയാണ്. അത് നോക്കാം. അപ്പോൾ അടുത്തതായിട്ടുള്ളത് നമ്മുടെ റെഡ്മിയാണ്. പിന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് നോക്കാം. 12 MP+, 12 അപ്പോൾ 14 MP ആണ് റിയൽ ക്യാമറ. പിന്നെ ബാക്ക് ക്യാമറ പിന്നെ 32 MP ആണ് ഫ്രണ്ട് ക്യാമറ. വീഡിയോ റെക്കോർഡിങ് 1080p ഫസ്റ്റ് പേഴ്സൺ തരും. പിന്നെ ഡബിൾ സിം LTE ആണ്. പിന്നെ ആൻഡ്രോയിഡ് 5 സിസ്റ്റമാണ്. 1 Hz ഡാറ്റ, സ്നാപ്ഡ്രാഗൺ, 4GB റാം, ഇൻറ്റർണൽ മെമ്മറി 4GB. പിന്നെ അടിയിലേക്ക് പോയാണെങ്കിൽ 4000 mAh ബാറ്ററിയാണ്. പിന്നെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ നോക്കാം. പിന്നെ അതിൻ്റെ കളർ അവൈലബിൾ ആയ ബ്ലൂ, ബ്ലാക്ക് ടു ബ്ലൂ റെഡ് ആണ്. പ്രൈമറി ക്യാമറ, ഫ്ലാഷ് LED ആണ്. പിന്നെ HD റെക്കോർഡിങ്. പിന്നെ ഇൻറ്റർണൽ 64GB ആണ്. പിന്നെ 4GB മെമ്മറി. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് 5 ആണ്, MIUI 10 ആണ്. പ്രൊസസ്സർ 1 Hz, ഒക്ടാ കോർ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ ആണ്. പിന്നെ അതിൻ്റെ ഓൾഡർ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് പറഞ്ഞാൽ കെയർവുഡ് ഗ്ലാസ് ആണ്, നമ്മുടെ വളഞ്ഞിട്ടുള്ള. പിന്നെ എന്താണ് ഡൈമെൻഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അടിയിൽ പോയാൽ നമ്മുടെ സെൻസറൊക്കെ കാണും, ഫിംഗർ പ്രിൻറ് സെൻസർ, ഇൻഫ്രാറെഡ് സെൻസർ. പിന്നെ അഡീഷണൽ ഫീച്ചേഴ്സ്, സ്പ്ലാഷ് സിസ്റ്റത്തിൻ്റെ നമ്മളെ വെള്ളം നിൽക്കാൻ കുഴപ്പമില്ല. പിന്നെ നാനോ കോട്ടിങ് ഫേസ് ലോക്കും ഉണ്ട്. നമ്മൾ അടുത്ത ഫോൺ നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 11,599 വരാം. ഇനി അടുത്ത ഫോൺ റെഡ്മി നോട്ട് 5. ഇതും ആ റേറ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ റെഡ്മി നോട്ട് 5 ആണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 11,499. പിന്നെ 12 MP റിയർ ക്യാമറ, വീഡിയോ ക്യാമറ. പിന്നെ 4000 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ നോക്കുക. ഇത് പിന്നെ അത്ര പോരാ എന്നാൽ. പിന്നെ ഫ്യൂച്ചർ, ക്യാമറ ഫീച്ചർ അത്ര തന്നെ ഉള്ളൂ. ഇൻറ്റേർണൽ 32GB ഉള്ളൂ. പിന്നെ ഡിസ്പ്ലേ അങ്ങനെയൊക്കെ കുറയുള്ളൂ. ഇത് പിന്നെ അത് ഇതില്ല. പിന്നെ നമ്മൾ 4th ഫോൺ നോക്കാം.
ഇവിടെ MI A2 എന്ന ഫോണാണ്. അപ്പോൾ 10,590 രൂപയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ നാലാമത്തെ ഫോൺ. ഇതിൻ്റെ പൈസ വരുന്നത് 10,599 രൂപയാണ്. ഇതിൻ്റെ ക്യാമറ 12 MP+ 20 MP. അപ്പോൾ 22 MP ഇതിൻ്റെ മൊത്തം. പിന്നെ 20 MP ഫ്രണ്ട് ക്യാമറ. നെറ്റ്വർക്ക് ടെമ്പിൾസിയും പോയിട്ട് പിന്നെ ഓറിയോ ആണ് ഇതിൻ്റെ. പിന്നെ 2 GHz സ്നാപ്ഡ്രാഗൺ 660 ആണ്. 4 GB റാം. ഇതിൻ്റെ നമ്പർ 64 GB. പിന്നെ 3010 mAh ബാറ്ററിയാണ്. പിന്നെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ പോകുകയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കണേ. പ്രൈമറി ഫീച്ചർ 12 MP ഇയർ ഫ്ലാഷ്. പിന്നെ ഇൻ്റർനൽ 64 GB എക്സ്പാൻഡബിൾ മെമ്മറി. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓറിയോ ആണ്. പിന്നെ നമ്മളെ സൈസും കാൽ മെമ്മറിയും. ഇനി നമ്മളെ നാലാമത്തെ അഞ്ചാമത്തെ ഫോൺ നോക്കാം. ഇതാണ് Redmi Note 7S 64 GB. ഇതാണ് നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത ഫോണ്. ഈ 48 MP 5 MP റിയർ ക്യാമറ. പിന്നെ ഫ്രണ്ട് ക്യാമറ 13 MP. ഡബിൾ സിം LTE ആണ്. സപ്പോർട്ടാണ്. പിന്നെ 4000 mAh ബാറ്ററിയാണ്. പിന്നെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടൈം സെൻസറൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. പിന്നെ ഫെൻ സെൻസർ, ഇയർ ഫിംഗർ പ്രിൻ്റ് സെൻസർ, ആംബിയൻ ലൈറ്റ് സെൻസർ, മറ്റേ ഇതിൻ്റെ പോലെ തന്നെ. ഇതാണ് അപ്പോൾ അടുത്ത നമ്മുടെ അഞ്ചാമത്തെ ഫോൺ. ഇന്നത്തെ വീഡിയോ അത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഇനി നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.